നീതു തന്ന ഇൻഫർമേഷൻ സത്യമാണ് ശിവനി. സിദ്ധാർത്ഥനെ കാവ്യം ഇമ്മോറൽ ട്രാഫിക്കിന് അറസ്റ്റ് ചെയ്തു. അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. സിദ്ധു ഇത്ര നീചനായിരുന്നോ? ഛേ, എനിക്കിത് വിശ്വസിക്കാൻ കൂടി കഴിയുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. ജീവ കാമുകിക്കൊപ്പം ഹണിമൂൺ ആഘോഷിക്കാൻ ഇറങ്ങിയപ്പോ കാവ്യ കാമുകനെ വിളിച്ചു വരുത്തി ഹോട്ടലിൽ തന്നെ മധുവിധു ആഘോഷിച്ചു. കൊല്ലിഞ്ഞോ ചട്ടിനെ? എന്തിനാ കൊല്ലുന്നേ? കൊറേ കൂടി വളർത്ത്. നീതുവിനെ ഉപയോഗിച്ച് നീ കാവ്യ തകർക്കാൻ ശ്രമിക്കുമ്പോ നിന്നെ തകർക്കാൻ അവള് സിദ്ധാർത്ഥനെ ആയുധമാക്കി. അവളെ മറന്ന് സിദ്ധു നിന്നിലേക്ക് തിരിച്ചു വരുന്ന വിശ്വസിച്ചിരിക്കുന്ന നീ വെറും മണ്ടിയായിക്കൊണ്ടിരിക്കുക. ദൈവം മുകളിലുള്ളത് കൊണ്ട് മാത്രം ഇന്ന് ആ ഹോട്ടലിൽ റെയ്ഡ് നടന്നത്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട സിദ്ധുവിന്റെ തനി നിറം നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഇനി ഏട്ടൻ കാവ്യ ഡിവോഴ്സ് ചെയ്യാ വേണ്ടത്. സിദ്ധുവിനെ അവളെ കല്യാണം കഴിക്കട്ടെ. എന്തായാലും ഇത്ര വൃത്തിയായിട്ട് ഒരുത്തനെ ഇനി എന്റെ പെങ്ങൾക്ക് വേണം. സമ്മതിക്കില്ല ഞാൻ. എന്നെ ചതിച്ചിട്ട് അവൾക്കൊപ്പം കഴിയാൻ സിദ്ധുവിനെ ഞാൻ അനുവദിക്കില്ല. അവരങ്ങനെ ഒരു തീരുമാനം എടുത്താ എന്ത് ചെയ്യാൻ പറ്റും നിനക്ക്? കുറച്ചു നേരം കൂടി കഴിഞ്ഞാ ഈ വാർത്ത ലീക്കാവും. അനാശാസ്യ കുറ്റത്തിന് പിടിയിലായത് ഒരു സെലിബ്രിറ്റിയുടെ ഭാര്യ ആയതിനാല് മീഡിയ ഇതൊരു ആഘോഷമാക്കി മാറ്റും. പഴയ കാമുകിയെ ഭാര്യയായി സ്വീകരിച്ച് മാത്രമേ സിദ്ധുവിന് അവന്റെയും അവളുടെയും മാനം രക്ഷിക്കാനാവൂ. ഞാൻ ഏട്ടനെ ഒന്ന് വിളിക്കട്ടെ. ഇതിനൊരു പരിഹാരം കാണാൻ ഏട്ടനെ പറ്റും. അവനിനി എന്ത് ചെയ്യാൻ കഴിയും? നാണോ മാനോ ഉണ്ടെങ്കിലേ അവൻ കുടുംബ കോടതിയെ സമീപിക്കാൻ വേണ്ടത്. അവളെ ഉപേക്ഷിക്കാൻ അല്ല, ഒരിക്കലും ഏട്ടൻ അവളെ ഉപേക്ഷിക്കരുത്. അവളെ കാൽ കീഴിലിട്ട് കൂടുതൽ കൂടുതൽ ഞെരിക്കണം. അതുപോലെ എനിക്കും വേണം സിദ്ധുവിനെ. ചോദിക്കാൻ കണക്കുകൾ ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ. ആ കൂട്ടത്തിൽ ഈ ചതി കൂടി. സിദ്ധു എന്നോട് കാണിച്ച ഏറ്റവും വലിയ തെറ്റ് ഈ ജന്മം മുഴുവൻ സിദ്ധുവിനെ കൊണ്ട് അനുഭവിപ്പിക്കുന്നു. അമ്മേ, ഈ ആറ്റിറ്റ്യൂഡ് മാറിക്കോളും. മാധ്യമ വിചാരണ ഒന്ന് തുടങ്ങിക്കോട്ടെ. വീട്ടിലെ ഫോൺ നമ്പർ തരുന്ന കാര്യത്തെക്കുറിച്ച് എന്ത് തീരുമാനിച്ചു? തരില്ല സർ. നിയമപരമായ നടപടികൾ പൂർത്തിയാക്കി താങ്കൾക്ക് കേസ് ചാർജ് ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്താം. അതിന്റെ ബാക്കി ഞാൻ നോക്കിക്കോളാം. ഇവരൊന്നും ചെയ്യില്ല മിസ്റ്റർ സിദ്ധാർത്ഥ്. എനിക്കെതിരെ ഒരു കേസ് വരാൻ നിങ്ങളുടെ സുഹൃത്ത് ഒരിക്കലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. മാനക്കേട് അയാൾക്കും കൂടിയാണല്ലോ. വ്യക്തിപരമായി എന്നെ തേജോവധം ചെയ്യുക മാത്രമാണ് അയാളുടെ ലക്ഷ്യം. എന്നെ എന്റെ കുടുംബത്തിന് മുൻപിൽ താറടിക്കണം. അതിനുവേണ്ടി ജീവ എത്ര വേണമെങ്കിലും തരം താഴും. ശരി, ഞാൻ കേസ് ചാർജ് ചെയ്തോളാം. Excuse me, sir. താനോ, തനിക്ക് എന്താ ഇവിടെ കാര്യം? ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ട് ഇത്രയും സമയമായി. ഇതുവരെ ലോക്കൽ സ്റ്റേഷനിൽ പോലും ഹാജരാക്കിയിട്ടില്ല. പോലീസ് ക്ലബിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാൻ ഇവർ രണ്ടുപേരും പ്രമാദമായ കേസിലെ പ്രതികളൊന്നും അല്ലല്ലോ. കേസ് പ്രമാദമാണോ അല്ലേ എന്ന് കാത്തിരുന്ന് കാണാം. സാധ്യതയുണ്ട്. പോലീസ് തന്നെ ഫ്രെയിം ചെയ്ത് വ്യാജ റെയ്ഡ് നടത്തി അനാശാസ്യം നടത്തുന്നു എന്ന് വരുത്തി തീർത്ത കേസ് പ്രമാദമായിരിക്കും. കുറേ തൊപ്പികളും തെറിക്കും.
താനന്ത എന്നെ ഭീഷണിപ്പെടുത്തിയാണോ? സാറിന് എങ്ങനെ വേണമെങ്കിലും കരുതാം. ഇവിടെ കയറി വന്ന് എന്നെ ഭീഷണിപ്പെടുത്താൻ തനിക്ക് ആരാ അധികാരം തന്നത്? തന്നെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? ഇങ്ങനെ ഒരു കള്ളക്കേസ് എടുക്കാൻ സാറിനെ ചുമതലപ്പെടുത്തിയവർക്ക് മാത്രമല്ല ഉന്നതങ്ങളിൽ സ്വാധീനം. പിടിപാടിന്റെ കാര്യത്തിൽ അഡ്വക്കേറ്റ് ശ്രീജിത്ത് ഭാസ്കറിന് ഒട്ടും മോശമല്ല. പിന്നെ ഒരു വഴക്കുണ്ടാക്കുക അല്ല എന്റെ ലക്ഷ്യം. വേണ്ടി വന്നാൽ അതിനും മടിയില്ലാന്ന് മാത്രം. പിന്നെ എന്തിനാണോ ഇങ്ങോട്ട് വന്നത്? തെളിവ് തരാൻ. ഇവര് കുറ്റക്കാരല്ലാന്ന് തെളിവ് തരാൻ. ഇത് ഹോട്ടലിലെ സിസിടിവി ഫുട്ടേജ് ആണ്. ഇന്നത്തെ കാലത്ത് ഹോട്ടലുകളിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് സാറങ്ങ് മറന്നു. ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്ക്. നടന്നത് എന്താണെന്ന് സാറിന് വ്യക്തമാവും. കൃത്യം 11 മണിക്കാണ് ഇയാൾ ഹോട്ടലിലെത്തിയത്. 11:10 വരെ കാവ്യ താമസിച്ച മുറിയുടെ മുമ്പിൽ നിന്ന് ഫോൺ ചെയ്യായിരുന്നു. ആ സമയത്ത് ആരോ ഒരാൾ ഇയാളെ പിന്നിൽ നിന്ന് തള്ളി അകത്തിട്ട് വാതിൽ നോക്കിയത്. ഇയാളെ അകത്തേക്ക് തള്ളിയിട്ട ആളുടെ മുഖം വ്യക്തമായി സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സംഘത്തിൽ ഒരു സിവിൽ പോലീസ് ഓഫീസർ ആയിരുന്നു അത്. ഇനി പറ, ഈ കേസ് പ്രമാദമാകാൻ സാധ്യതയുണ്ടല്ലേ? ഇതൊക്കെ നിങ്ങൾ പറയേണ്ടതേ കോടതിയുടെ മുമ്പിലാ, എന്റെ മുമ്പിലല്ല എന്ന് ആര് പറഞ്ഞു? ഏത് ക്രൈമിനെ കുറിച്ചായാലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ തെളിവ് തരാൻ ഓരോ പൗരനും അവകാശമുണ്ട്. അതേ ഞാൻ ചെയ്തുള്ളൂ. ഇമ്മോറൽ ട്രാഫിക് ആരോപിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ എനിക്കുണ്ട് ചില അവകാശങ്ങൾ. ഇത്തരമൊരു കേസിൽ കസ്റ്റഡിയിലെടുത്താൽ ആദ്യം നടത്തേണ്ടത് വൈദ്യപരിശോധനയാണ്. ഇതുവരെ അത് നടത്തിയിട്ടില്ല. എത്രയും വേഗം എന്നെ ഒരു ഗവൺമെന്റ് ഡോക്ടറുടെ മുമ്പിൽ ഹാജരാക്കണം. അടുത്ത നടപടി അത് തന്നെ. മെഡിക്കൽ ചെക്കപ്പ് നടത്തിയിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തും. എങ്കിൽ വേഗം അത് ചെയ്യൂ. പക്ഷേ ആ പരിശോധനയിൽ ഇന്ന് വരെ ആരും തൊടാത്ത പെണ്ണാണ് ഞാനെന്ന് തെളിഞ്ഞാൽ സാറിന്റെ തൊപ്പി തെറുപ്പിക്കും ഞാൻ. എന്തിനാ സാർ മടിക്കുന്നത്? നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോവാം. അവിടുത്തെ ഡോക്ടർമാരെയെല്ലാം എനിക്ക് വിശ്വാസമാണ്. പ്രതിയെ ഏത് ഡോക്ടറുടെ മുമ്പിൽ ഹാജരാക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി തരുന്ന ഒരു കളിപ്പാവയുടെ മുമ്പിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നതെങ്കിലോ? എങ്കിൽ പരിശോധന കഴിയും മുമ്പ് ഈ സിസിടിവി ഫുട്ടേജ് എയറിലെത്തും കേട്ടോ. ചാനലിലൂടെ എല്ലാവരും എല്ലാം കാണും. സത്യം എന്താണെന്ന് ആദ്യം പൊതുജനം തന്നെ അറിയട്ടെ. ഹലോ സാർ. എടോ, ആ നടൻ ജീവയുടെ ഭാര്യയെ താൻ കസ്റ്റഡിയിലെടുത്തു. സാർ അത് പിന്നെ ഒന്നും പറയണ്ട. ജീവയ്ക്കുള്ള ബന്ധങ്ങളെ കുറിച്ച് തനിക്കറിയാമോ? ഹോം മിനിസ്റ്ററിന്ന് നേരിട്ടാ വിളിച്ചു പറഞ്ഞത് വിട്ടേക്കാൻ. ശരി സാർ. ആ വൺ മോർ തിങ്, കളിച്ചത് ചില്ലറക്കാരോടല്ലാത്തോണ്ട് നടപടി പ്രതീക്ഷിക്കാം. സാർ ഓക്കെ. കേസ് എടുക്കുന്നില്ല, നിങ്ങൾക്ക് പോ. മിസ്റ്റർ ശ്രീജിത്ത് കൊണ്ടുവന്ന തെളിവുകൾക്ക് പുറമെ ഞാനും കൂടി സ്ട്രോങ് ആയപ്പോ കളി കാര്യാവുന്ന നിങ്ങൾക്ക് ബോധ്യമായി അല്ലേ? ഇതിവിടം കൊണ്ട് തീർന്നു എന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ ആരോപിക്കുന്നത് പോലൊരു തെറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയാ ഞാൻ. ഈ മണിക്കൂറുകളിൽ ഞാൻ അനുഭവിച്ച അപമാനത്തിന് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. പറയിപ്പിക്കും ഞാൻ. ഒരു താങ്ക്സ് പറഞ്ഞ് ചെയ്ത നന്മയെ ചെറുതാക്കുന്നില്ല ഞാൻ. കാവ്യം, thank you.
നിങ്ങളിവിടെ ഉണ്ടായിരുന്നു അല്ലേ? എന്റെ തകർച്ച പൂർണ്ണമാവുന്നത് കാണാൻ കാത്തിരുന്നതാവും. ഹോട്ടലിലെ സിസിടിവി ഫുട്ടേജിൽ നിന്നും ഞാനും സിദ്ധാർത്ഥം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞു. അതോടെ നിങ്ങളുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു. നീ എന്റെ പ്രിയപ്പെട്ട ഭാര്യ, ഇവൻ എന്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും എന്നെ ചതിക്കില്ലെന്ന് എനിക്കറിയാം. എന്റെ ഭാര്യ എന്നല്ല, ലോകത്ത് ഒരു പെണ്ണിനെയും തെറ്റായൊരു നോട്ടം കൊണ്ട് പോലും കളങ്കപ്പെടുത്താൻ സിദ്ധുവിനാവില്ലെന്ന് പണ്ടേ എനിക്കറിയാം. പ്രിയപ്പെട്ടവളുടെ വിരലിൽ പോലും തൊടാതെ കണ്ണുകൊണ്ട് പ്രണയിക്കുന്നവനായവൻ അല്ലടാ സിദ്ധു. ഇക്കാര്യത്തിൽ നീ എന്നെ തെറ്റിദ്ധരിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. നമ്മൾ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും കാര്യമാക്കാതെ നിങ്ങളാണ് എന്റെ ഭാര്യയെ രക്ഷിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. താങ്ക്സ്. നിങ്ങളുടെ ഭാര്യ എന്നത് ഒരു കുറവായി ഞാൻ കണ്ടില്ല. ഷീസ് മൈ ഫ്രണ്ട്. അവൾ ആപത്തിൽ പെടുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. അതിപ്പോഴല്ല, ഇനി എപ്പോഴായാലും. Yes, yes, I know. A friend in need is a friend indeed. പക്ഷെ എനിക്കിനി സംശയം ബാക്കിയാ. ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഇവരെ കൊടുക്കാൻ ശ്രമിച്ച ആരാ? അതുകൊണ്ട് എന്താ അവർക്ക് നേട്ടം? അത് എനിക്കുള്ള സംശയ ജീവ. നീയും കാവ്യ ഹോട്ടലിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ശിവ വിളിച്ചു പറഞ്ഞിട്ടാ. എന്തിനാവൻ ഇങ്ങനെ ചെയ്തേ? അവന് പിന്നിൽ നിങ്ങളാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് മിസ്റ്റർ ജീവ. അത് പിന്നെ ഫിലിം ഫീൽഡിൽ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടല്ലോ, അവരാരെങ്കിലും അവനെ വിലക്കെടുത്തതായിരിക്കും. ഓക്കെ, ഒരു സംശയം കൂടി. നിങ്ങൾ ഇന്നലെ മൗറീഷ്യസിൽ പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്താ പോവാത്തത്? ഇവിടെ അടുത്ത് വീടുണ്ടായിട്ടും എന്തിനാ ഹോട്ടലിൽ താമസിച്ചത്? ഈ ശ്രീജിത്തിന്റെ ഒരു കാര്യം, എയർപോർട്ടിൽ ചെന്നപ്പോഴാ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഡേറ്റ് മാറിപ്പോയി എന്നറിഞ്ഞത്. ഈ മാസത്തേതിന് പകരം അടുത്ത മാസം 15-നാ ഏജന്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത്, അതാ ടൂർ ക്യാൻസൽ ആയത്. എങ്കിൽ പിന്നെ ഇന്നലെ ഒരു ദിവസം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയാ കണ്ണേട്ടൻ ഹോട്ടലിൽ റൂം എടുത്തത്. ഇന്നോ നാളെയോ ടിക്കറ്റ് എടുത്ത് മൗറീഷ്യസിലേക്ക് പോവാന്ന് കരുതി അല്ലേ കണ്ണേട്ടാ? ഇയാളല്ലേ നിങ്ങളെ കൊടുക്കാൻ ശ്രമിച്ചത്? അതെ. എക്സ്ക്യൂസ് മീ, സിനിമകളിൽ ഇതുപോലെ കാക്കിയിട്ട് നിൽക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരുപാട് സന്ദർഭങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, പലതരം ഡയലോഗുകളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ എനിക്കൊരൊറ്റ ഡയലോഗേ ഉള്ളൂ, ബി റെഡി ഫോർ എ ട്രാൻസ്ഫർ. അങ്ങ് വടക്കോട്ട് നാഗാലാൻഡിലേക്കോ സിക്കിമിലേക്കോ തയ്യാറായിക്കോ. ഓക്കെ ഗൈസ്, നമുക്ക് പിരിയാം. ജീവ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഒക്കെ പിന്നീട്, ഞാൻ വിളിച്ചോളാം. കാവ്യ, നമുക്ക് പോവാം. മരണം വരെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള ഒരാണിന്റെ കയ്യെ ഒരു പെണ്ണിനെ പിടിക്കാനാവും. ഇനി ഈ നാടകം തുടരുന്നതിന് മുൻപ് എനിക്ക് ചില ഉറപ്പുകൾ കിട്ടിയേ പറ്റൂ. എന്തുറപ്പുകൾ? ഇത്തരം സിറ്റുവേഷനുകൾ മേലിൽ ആവർത്തിക്കാൻ പാടില്ല. ഏത് സിറ്റുവേഷനാ നീ ഉദ്ദേശിച്ചത്? നിന്നെ കേസിൽ നിന്ന് പുഷ്പം പോലെ ഊരിയെടുത്തതോ? കേസിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ അതിന് കാരണം നിങ്ങളല്ല, ശ്രീജിത്ത് കൊണ്ടുവന്ന എവിഡൻസ്. അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിക്കേണ്ട നിങ്ങൾ. എനിക്ക് ക്രെഡിറ്റ് വേണ്ട,
പക്ഷെ ഞാൻ വിചാരിച്ചാൽ എങ്ങനെ ഇത്തരം സന്ദർഭങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കഴിയും? അതിനെ നീയും നിന്റെ കാമുകനും വിചാരിക്കണം. ഒരിക്കലും പരസ്പരം കാണാൻ ശ്രമിക്കരുത്, അതാ വേണ്ടത്. ഞാൻ സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയെന്നാണോ നിങ്ങൾ പറയുന്നത്? ശിവയെ കൊണ്ട് നിങ്ങൾ അത് ചെയ്യിപ്പിച്ചത്. നിങ്ങളാ ഈ റെയ്ഡ് ആസൂത്രണം ചെയ്തത്. എന്നെ എല്ലാവരുടെയും മുൻപിൽ മോശക്കാരിയാക്കാനായിരുന്നു നിങ്ങളുടെ ശ്രമം. അത് നടക്കാത്തതിന്റെ നിരാശയാ. നിങ്ങൾ ആ ഓഫീസറുമായി മാറി നിന്ന് പങ്കുവെച്ചതെന്ന് എനിക്കറിയാം. നിനക്ക് ഭ്രാന്താണ്. എന്റെ ഭാര്യ ഇത്ര ഒരു കേസിൽ കുടിക്കിയാൽ മാനം പോകുന്ന നിന്റെ അല്ല എന്റെ. ഞാൻ അങ്ങനെ ഒരു വിഡ്ഢിത്തം കാണിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? കള്ളം പറയണ്ട. നീതു ഒത്ത് കറങ്ങാൻ നിങ്ങളെ ഞാൻ വിടാത്തതിന്റെ പക തീർത്തതാ നിങ്ങൾ. അങ്ങനെയാണ് നിന്റെ വിശ്വാസമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. തിരുത്താൻ ഞാനില്ല. കാമുകനൊത്ത് പോലീസ് പിടിയിലായാൽ എന്താ? കൃത്യസമയത്ത് രക്ഷിക്കാൻ മറ്റൊരു കാമുകൻ പറഞ്ഞെത്തിയല്ലോ. ഒരു ശ്രീ എന്നിട്ട് എന്നെ കേൾപ്പിക്കാൻ വേണ്ടി ശ്രീജിത്ത് എന്ന തിരുത്തും. പണ്ടേ ഞാൻ വിചാരിച്ചതാ നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണല്ലോ. രണ്ടുപേരും അഡ്വക്കേറ്റ്, അടുത്തടുത്ത് താമസം. വീട്ടുകാരെന്താ നിങ്ങളുടെ കല്യാണം ആലോചിക്കായിരുന്നത്? തലേവരെ തൂത്താലും തുടച്ചാലും മായ്ക്കാൻ പറ്റില്ലല്ലോ. ഏയ്, അതൊന്നും അല്ല കാരണം. ആദ്യം നീ അയാളെ പ്രേമിച്ചു, കുറെ കൂടി കാശുള്ളത് സിദ്ധുവിനാണെന്ന് മനസ്സിലായപ്പോ നോട്ടോ അങ്ങോട്ടായി. അവനെ കറക്കി എടുത്തു കഴിഞ്ഞപ്പോ പാവൻ ഞാൻ വന്ന് പെട്ടു. അതല്ലേടി സത്യം? അതാ സത്യം. ഇനി നിങ്ങളെക്കാൾ കാശുള്ള ആളെ കണ്ട ഞാൻ അങ്ങോട്ടും ചായും. എങ്കിൽ വേഗം അടുത്ത ആളെ നോക്കി തുടങ്ങിക്കോ. നമ്മുടെ ദാമ്പത്യ നാടകം ഇന്ന് തീരും. എന്താ പറഞ്ഞേ? നമ്മള് ഹണിമൂണിന് പോയില്ലെന്നും നിന്നെ സിദ്ധുവിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ അച്ഛമ്മ അറിഞ്ഞു. നമ്മള് ഹണിമൂണിന് പോയില്ലെന്നും നിന്നെ സിദ്ധുവിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ അച്ഛമ്മ അറിഞ്ഞു. എളയമ്മേ പറഞ്ഞത് മിക്കവാറും നിന്നെ സിദ്ധുവിനെയും അരച്ച് കലക്കി കുടിക്കാനുള്ള ദേഷ്യം കാണും അച്ഛമ്മയ്ക്ക്. എന്നെ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല. നമ്മള് ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കുകയാണെന്ന് അവര് പറഞ്ഞു. അറിയില്ല, പക്ഷേ ഇനി അത് തുറന്ന് പറയാതെ വഴിയില്ലല്ലോ. അതോടെ നിങ്ങൾക്ക് എന്നെ കൊണ്ടുള്ള ശല്യം തീരും അല്ലേ? പക്ഷേ ഞാൻ എന്ത് ചെയ്യും? എന്റെ വീട്ടുകാര് നിങ്ങളെ വിശ്വസിച്ച എന്നെ കൈപിടിച്ചേൽപ്പിച്ചത്. ദീർഘ സുമംഗലിയാകാൻ അനുഗ്രഹിച്ച അയച്ച മകൾ സീമന്ത രേഖയിലെ സിന്ദൂരവും വായിച്ച് താലിയും അഴിച്ച് മടങ്ങിയെത്തിയ എന്റെ അമ്മ എങ്ങനെ സഹിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നീ പേടിക്കണ്ട, നല്ലൊരു തുക കോമ്പൻസേഷൻ തന്നെ ഞാൻ നിന്നെ പറഞ്ഞു വിടും. കോമ്പൻസേഷനോ? എന്റെ മാനത്തിനും ജീവിതത്തിനും വില പറയണോ നിങ്ങൾ? കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട, ഒരു നല്ല തുക അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുത്തിട്ടല്ലേ നീ കല്യാണത്തിന് സമ്മതിച്ചത്. അതിലും വലിയൊരു തുക ഞാൻ നിനക്ക് തരും പോരെ. കല്യാണത്തിന് മുൻപ് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഗതികേടുകൊണ്ട്. അതൊരിക്കലും തിരിച്ചു തരാൻ പറ്റില്ലെന്നും അറിയാം. ദയവേത് അതിന്റെ പേരിൽ അപമാനിക്കരുത്. പറഞ്ഞു വന്നപ്പോ നാവിന്ന് വീണനേ ഉള്ളൂ. അതിന്റെ പേരിൽ കരഞ്ഞ നാടകം വേണ്ട. അല്ലെങ്കിലും ഇത്രയും വേഗം പിരിയേണ്ടി വരുമെന്ന് ഞാനും കരുതിയില്ല. ഇത്രയും വേഗം പിരിയാനേ വിഷമമുള്ളൂ. കുറച്ചു കഴിഞ്ഞാൽ പിരിയേണ്ടി വരുമെന്ന് നിങ്ങൾക്കറിയല്ലേ. പിന്നെന്താ, മനപ്പൊരുത്തമില്ലാതെ ആജീവനാന്തം ഇങ്ങനെ കഴിയാന്നാണോ നീ വിചാരിച്ചത്? എവിടെയെങ്കിലും നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേ പറ്റൂ. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോളൂ, ഇഷ്ടം പോലെ ജീവിച്ചോളൂ. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബന്ധത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് എന്റെ അമ്മയെ കൊല്ലുന്നതിന് സമം. അതുകൊണ്ട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, എന്തപവാദങ്ങൾ സഹിച്ചാലും എത്ര ആരോപണങ്ങൾ കേട്ടാലും അത്ര വേഗം ഞാൻ ഈ താലി അഴിച്ചു വെക്കുമെന്ന് നിങ്ങൾ കരുതണ്ട.
ഒരിക്കലും. എന്ത് അപവാദങ്ങൾ സഹിച്ചാലും എത്ര ആരോപണങ്ങൾ കേട്ടാലും അത്ര വേഗം ഞാൻ ഈ താലി അഴിച്ചു വെക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. ഒരിക്കലും. കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നതിനൊക്കെ അച്ചമ്മയോട് എന്ത് സമാധാനം പറയുമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. താലി സംരക്ഷിക്കാനുള്ള വഴി നീ കണ്ടെത്തിയോ? എന്റെ വഴി എനിക്കറിയാം. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. നിങ്ങളുടെ വഴി നിങ്ങൾ സ്വയം കണ്ടെത്തിയാൽ മതി. ഓഹോ, ഇപ്പൊ എല്ലാം എന്റെ തലയിലായല്ലേ. പിന്നല്ലാതെ വേറെ ആരെ ഇതിന് ഉത്തരവാദി? താലി കെട്ടിയ പുരുഷനെ ഏതോ ഹോട്ടൽ മുറിയിൽ അടച്ചിട്ടിട്ട് കാമുകനൊപ്പം മൗറീഷ്യസിലേക്ക് പോകാൻ തുടങ്ങിയത് ഞാനാണോ? അല്ലല്ലോ. ഹണിമൂൺ കഴിഞ്ഞ രണ്ടാളും വന്നോ? ജീവിതം കൈവിട്ടു പോകുന്നൊരു തോന്നൽ എനിക്കുണ്ടായ നിങ്ങളെ മുച്ചൂടും തകർത്തിട്ട് ഞാൻ കീഴടങ്ങും.